ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ വിശ്വാസ സമൂഹമേ, ഒരാഴ്ച മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്ന, പ്രത്യേകിച്ച് ഫേസ്ബുക്കുകളിലൊക്കെ കമന്റുകൾ എഴുതുന്ന യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊരു വോയിസ് മെസ്സേജ് വിടുകയുണ്ടായിരുന്നു. അത് മണർകാട് പള്ളി ശുശ്രൂഷ സംഘം ഏറ്റെടുത്ത് അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഏതാണ്ട് 25 വ്യൂവേഴ്സ് ഉണ്ടാകുകയും 130 ഷെയർസ് ഉണ്ടാകുകയും 158 കമന്റ്സ് ഉണ്ടാകുകയും ചെയ്തു. അത് അതിന്റെ ഇതിവൃത്തം, ഇതോടൊപ്പം തന്നെ ഇതാ ലേതിലെ അതിന്റെ വിഷയം എന്തായിരുന്നുവെന്ന് ഇപ്പോൾ വോയിസ് ആയിട്ട് തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. സഹോദരി സഹോദരന്മാരെ, ഞാൻ ഫാദർ മാത്യു മണവത്ത്, മണർകാട്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളിൽ നമ്മൾ ചിലരെ കാണുന്ന ചില ദുഃഖകരമായ പ്രവണതകൾ കണ്ട് സങ്കടപ്പെട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വോയിസ് മെസ്സേജ് തരുവാനായിട്ട് പരിശ്രമിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്ന, വിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ സ്നേഹിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല പിന്തുടരുന്നവരും വിശുദ്ധ അന്ത്യോക്യ സിംഹാസനം എന്ന ശ്രൈഹിക പുണ്യ പാരമ്പര്യത്തെ പിന്തുടരുന്നവരുമെങ്കിൽ, കേരളത്തിൽ കഴിഞ്ഞ ദിവസം സ്ഥാനാരോഹണം ചെയ്ത IOC എന്ന സഭയുടെ തലവനെ അധിക്ഷേപിക്കുന്ന എഴുത്തുകൾ ദയവ് ചെയ്ത് നിങ്ങൾ എഴുതരുത്. അദ്ദേഹത്തിന്റെ നിറമോ ശരീരപ്രകൃതിയോ എന്തായാല് നിങ്ങൾക്കതിലെന്താണ് കാര്യം? അദ്ദേഹം സ്ഥാനം പ്രാപിച്ച ശേഷം പ്രകൃതി കലിതുള്ളി എന്ന് പ്രചരിപ്പിച്ചാൽ നമുക്കെന്ത് പ്രയോജനമാണുള്ളത്? നാം എന്തു പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും അദ്ദേഹം അവരുടെ സഭയുടെ തലവനാണ്. അക്കാര്യത്തിൽ നമുക്ക് എന്താണ് കാര്യം? അദ്ദേഹം പ്രചരിപ്പിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആയ കാര്യങ്ങൾ തെറ്റെങ്കിൽ ആശയപരമായും മാന്യമായും പ്രവർത്തി കൊണ്ട് എതിർക്കുകയാണ് നാം വേണ്ടത്. തെറ്റ് തെറ്റെന്ന് ആർജവത്തോടുകൂടെ എഴുതാനും ചൂണ്ടിക്കാണിക്കാനും നമുക്ക് സാധിക്കണം. അത് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആയിരിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിലും സമൂഹത്തിലൊരു വിഭാഗം ജനത്തിന്റെ നേതാവ് എന്ന നിലയിലും, പ്രത്യേകാൽ ദൈവം സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിലും, വിവരമുള്ള മറ്റു മനുഷ്യർ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. അത് ദൈവകോപം ക്ഷണിച്ചു വരുത്തുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത് പറയുമ്പോൾ പരിശുദ്ധ പാത്രക്കീസ് ബാവ മുതൽ സകലരെയും, ശ്രേഷ്ഠ ബാവായെയും, നമ്മുടെ മെത്രാപ്പൊലിത്തന്മാരെയും വൈദികരെയും ഒക്കെ തോന്നിവാസം പറയുകയും എഴുതുകയും ചെയ്യുന്നവരല്ലേ അദ്ദേഹത്തിന്റെ ആളുകളെന്ന് ചോദിച്ചേക്കാം. എനിക്കൊരു മറുപടി തരാനുള്ളത്, അന്ധകാരത്തിന്റെ ചികിത്സ ഇരുട്ടല്ല വെളിച്ചമാണ് എന്നുള്ളതാണ്. ലോകം മുഴുവൻ ചൈതന്യം നശിച്ച് വൻ മരങ്ങൾ വീണു തുടങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അത് ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല, എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. തടികളിൽ വിഷക്കൂണുകൾ ധാരാളം കൊടപിടിച്ച് അലുക്ക് കെട്ടി ഉണ്ടാകുന്നതും കാണാനായിട്ട് സാധിക്കും. ഈ അലുക്ക് കെട്ടിയ കൂണുകൾ, കൊടകൾ, അത് കണ്ടാൽ മോഹിപ്പിക്കുന്നതാണ്. നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും. അത് കണ്ടാൽ പറിച്ച് തിന്നാനായിട്ട് തോന്നും. ആവക കൂണുകൾ ഒന്നും ജീവനുള്ള മരത്തിൽ വളരുകയില്ല. നിങ്ങൾ ജീവനുള്ള മരങ്ങളാകുവാനായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കാത്തത്? ഇത് അന്ത്യകാലമെന്നും വിഷമകാലം വരുമെന്നും ശ്രീഹ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കാത്തത് എന്തുകൊണ്ടാ? ആരെയും പുച്ഛിക്കുകയല്ല, ഹൃദയത്തിൽ കണ്ടും ഗ്രഹിച്ചും ധ്യാനിച്ചും ദൈവത്തിൽ നാം ജീവിക്കുകയാണ് വേണ്ടത്. നാശത്തിന്റെ വഴി ദുഷ്ടനോട് ചേരുക മാത്രമല്ല, ദുഷ്ടനോട് ചേരുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ തക്കവണ്ണം ധൈര്യമുള്ളവരാണ് നിങ്ങൾ. എങ്കിലും മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ദുഷ്ട നിമിത്തം ദുഷ്ടത നമ്മിൽ പച്ചപിടിക്കാൻ നാം നമ്മുടെ വാക്കുകൊണ്ടും തിന്മപ്പെട്ട പ്രവൃത്തി കൊണ്ടും അനുവദിക്കുന്നതും അതിന് തുല്യമാണ്. ആ വഴി ഒടുവിൽ എത്തുന്നത് സാത്താനിലാണെന്ന് ഓർക്കണം. അതായത് സാത്താനെ എതിർത്ത് സാത്താനിൽ തന്നെ എത്തുന്ന ദോഷത്വം. ദുഷ്ടനോട് ചേരാത്ത നിങ്ങളുടെ മനസ്സിനെ ഞാൻ പുകഴ്ത്തും. എന്നാൽ ദുഷ്ടൻ നിമിത്തം നിങ്ങൾ സ്വയം ദുഷ്ടത സ്വീകരിക്കുന്നത്
എങ്ങനെ ന്യായമാകും എന്ന് നിങ്ങൾ ഓർക്കുക. കർത്താവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ഫാദർ മാത്യു മണവത്ത് മണർകാട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ദൈവാനുഗ്രഹപ്രദമല്ല എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്നെ തന്നെയല്ല, അത് അവരുടെ കാര്യമാണ് എന്നും നമ്മൾ അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവും ഞാൻ വളരെ സുവ്യക്തമാക്കുകയുണ്ടായി. അതിൻ്റെ പ്രതികരണമായിട്ട് ധാരാളം കമൻറ്റുകൾ വരികയുണ്ടായി. സാധാരണ ഞാൻ ഒരു കമൻറ്റുകൾക്ക് മറുപടി പറയാറില്ല. ഞാൻ വിചാരിച്ചിരുന്നു യാക്കോബായ സുറിയാനി സഭയിലെ യുവാക്കൾ വളരെ രൂക്ഷകരമായിട്ട് മറുവിഭാഗത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിക്കുമെന്ന്. ദൈവാനുഗ്രഹത്താൽ അവരങ്ങനെ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം വളരെ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മനോജ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു കമന്റാണ്, അച്ഛാ ദൈവം ഭാഗം പറയുന്നു, ഇനിയും മറ്റാളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു മറുപടി എഴുതുകയോ പറയുകയോ ഇല്ല. നമ്മുടെ വലിയ സങ്കടത്തിന് ദൈവം മറുപടി നൽകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നേരത്തെ എന്തൊക്കെ രൂക്ഷമായി എഴുതിയിരുന്ന ആളുകൾ പോലും അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ എന്തെഴുതുമെന്ന്. അവരും ഒന്നുകിൽ മൗനം പാലിച്ചു, അതല്ല എങ്കിൽ അവർ ഒന്നും തെറ്റായ നിലയിൽ എഴുതുകയുണ്ടായില്ല. എന്നാൽ അത് സമൂഹത്തിൽ വളരെയേറെ ആളുകളെ നല്ലവണ്ണം സ്വാധീനിക്കാനായിട്ടിടയുണ്ടായി. കൊച്ചമ്മ തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരി, ഞാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഓർത്തഡോക്സ് വൈദികന്റെ ബസ്ക്യാമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, പരിചയമില്ല. അവര് എഴുതുകയുണ്ടായി, ഗുഡ് മെസ്സേജ് അച്ഛൻ, താങ്ക് അച്ഛൻ, മേ ഗോഡ് ബ്ലസ് അസ്. അങ്ങനെ നല്ല പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. വളരെയധികം ആളുകൾ അതിനെ നല്ല നിലയിൽ അത് എടുക്കുകയുണ്ടായി. എന്നാൽ അത് ആളുകൾ നല്ല നിലയിൽ സ്വീകരിക്കുന്നു എന്നും സമൂഹത്തിൽ ഒരു ക്രൈസ്തവ ധർമ്മം നിറവേറ്റുന്നവരായി സുറിയാനി ക്രിസ്ത്യാനികൾ മാറാണ്ടക്കവണ്ണം യുവതലമുറയെ അത് കാരണമാക്കി തീർക്കും എന്നുള്ള നില വന്നപ്പോൾ ചില ആളുകൾ പ്രതികരിച്ചത്, അവരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മോശം പറഞ്ഞ ആളുകളുടെ ഒന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് അവരെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കേണ്ടല്ലോ. അച്ഛോ, അച്ഛൻ പറഞ്ഞ വാക്കുകൾ 100% മനഃശുദ്ധിയോടെയാണോ എന്ന് അച്ഛൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പരോക്ഷമായിട്ടല്ല എങ്കിൽ തന്നെ അതിൽ വിഷം പുരട്ടിയ വാക്കുകൾ ഒത്തിരിയില്ല, ചിന്തിക്കുക. പിന്നെ ഞങ്ങളോട് IOC ചൊറിയാൻ വന്നാൽ ഞങ്ങൾ കയറി അങ്ങ് മാന്തു. അത് നിങ്ങളുടെ മെത്രാനായാലും പുരോഹിതനായാലും പടുകഴുതയായാലും ആരായാലും മാന്തു. അപ്പോൾ നല്ലത് ഇങ്ങോട്ട് ചൊറിയാതെ ഇരുന്നാൽ അങ്ങോട്ട് മാന്ത് കിട്ടാതിരിക്കും. പറഞ്ഞതിൽ നല്ല വാക്കുകൾക്ക് നന്ദി. അവിടെ ഒന്ന് നല്ല നിലയിൽ പ്രതികരിച്ച ആൾക്കാരുമുണ്ട്. ഒരു മാത്യു കുര്യാക്കോസ്, കേട്ടില്ലേടാ ഈ അച്ഛന്റെ വാക്കുകൾ, ഞങ്ങളുടെ ബാവ കറുത്തതായിക്കോട്ടെ, പക്ഷേ വിവരവും പക്വതയും വിദ്യാഭ്യാസവും ഉള്ള ആളാണ്, അല്ലാതെ നിന്റെയൊക്കെ ബാവാടെ മാതിരി വിവരക്കേട് പറയുന്ന ബാവായല്ലോ. പിന്നെ നിറത്തിന്റെ കാര്യം, കേരളത്തിൽ ഒരു പാവപ്പെട്ട കർഷകന്റെ മോനാണ്, അപ്പോൾ ആ നിറമേ വരികയുള്ളൂ, അല്ലാതെ ബാക്കി പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ ധാരാളം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ധാരാളം തിന്മപ്പെട്ട വാക്കുകളുണ്ട്, അതൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഏറ്റവും അധികം മോശമായി പറഞ്ഞ ഒരു കാര്യവും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തിൽ നടക്കാത്ത തോന്നിവാസം അന്ത്യോക്യയുടെ പേരിൽ വിശ്വാസികളെ കൊണ്ട് ജയിപ്പിച്ചപ്പോൾ ഈ തത്വമൊന്നും പറഞ്ഞില്ല. അന്ത്യോക്യയുടെ പേരിൽ മലങ്കരസഭ പിതാക്കന്മാരെയും കാലം ചെയ്ത ബാബാതിരുമേനി അധിക്ഷേപിച്ചപ്പോഴും ബാബ കാലം ചെയ്തപ്പോഴും പടക്കം പൊട്ടിച്ചും പായസം വിളമ്പിയും നടന്നപ്പോഴും കണ്ടില്ല അച്ഛാ ഈ പ്രസംഗമൊന്നും. നല്ലവന് എന്ന് ചിന്തിക്കുവാനും തോന്നിപ്പിക്കുവാനും അച്ഛൻ നടത്തുന്ന നാടകം അവസാനിപ്പിച്ചേക്ക്. അതാ കുപ്പായിട്ടുകൊണ്ടാകുമ്പോൾ ശാപത്തിന്റെ അങ്ങേയറ്റത്ത് തന്നെ എത്തും. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊന്നും മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. വേറൊരാൾ പറയുന്നു, പൗരോഹിത്യത്തെയും കർത്തൃപായത്തെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം മോശമായ ഭാഷയും മറുപടി പറയുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ ചെയ്യുന്നത്, യക്കോബായ ഭാഗത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരും അതിന് എന്നാൽ അവരെ പത്തി ചീത്ത പറയുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ നല്ല കാര്യങ്ങൾ ഒരു തിന്മയും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം ദൈവാനുഗ്രഹപ്രദമായി പറഞ്ഞു. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു, ലോകമെമ്പാടുമുള്ള അന്ധകാരത്തിന്, ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന അന്ധകാരം, തിന്മയ്ക്കും മറുപടി അതല്ലെങ്കിൽ അതിന് പ്രതിവിധി തിന്മയല്ല വെളിച്ചമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ വെളിച്ചം ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളതായ കാര്യം ഇതാണ്,
നിങ്ങളെങ്ങോട്ട് പോകും, എന്ത് സഞ്ചരിക്കും, നിങ്ങൾ എന്ത് നേടും. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാനിത് മറുപടി പറയാനുള്ളതായ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ഞാനീ പോസ്റ്റിട്ട് കഴിഞ്ഞതിന് ശേഷം, ഈ കമന്റുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു സർവേക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനതിന് മറുപടിയായിട്ട് വന്നത്. സർവേ ഇതാണ്, ഇതിൽ നിന്ന് തീവ്ര യാക്കോബായ പക്ഷെ എങ്ങനെ പ്രതികരിക്കും, നന്മ പറഞ്ഞാലും ഐ ഒ സികൾ എങ്ങനെ പ്രതികരിക്കും. ഐ ഒ സികൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു കമന്റ് ഇതിനകത്തുണ്ട്, ഞങ്ങളെ ഐ ഒ സി എന്ന് പറഞ്ഞ് പുച്ഛിച്ചു. ശരിയാണ്, ഐ ഒ സി എന്ന് പറയുന്നത് പുച്ഛവാക്കല്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന ഔദ്യോഗികമായിട്ട് ഈ സഭ, ആ സഭ അറിയപ്പെടുന്ന പേരാണ്. പല പേരുകൾ പറയുന്നുണ്ട്, മലങ്കര സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, ആഗോള ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, ഇതൊക്കെ ഒരേ പല പേര് പറയുമ്പോൾ ഐ ഒ സികൾ എന്ന് പറയുന്നത് ആ സഭ തന്നെ സ്വീകരിച്ചിരിക്കുന്ന പുച്ഛവാക്കുകളൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. മെത്രാം കക്ഷി എന്നോ മറ്റു മോശമായ വാക്കുകളൊന്നുമല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സഭയെ യാക്കോബായ സഭ എന്നാണ് വിളിക്കുക, അല്ലെ അവരെ യാക്കോബിയർ അല്ലെ യാക്കോബായക്കാരെന്ന് വിളിച്ചോളൂ, അല്ലെ പാത്രിക്കീസുകാരെന്ന് അല്ലെ പാത്രിക്കീസ് സഭ എന്നൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഓർക്കുക, ഒരു സർവേക്ക് വേണ്ടിയിട്ടാണ് ഇത് വിനിയോഗിച്ചത്. എന്താണ് ഇതിന്റെ പ്രതികരണം എന്തായിരിക്കും? ആ സർവേയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് വളരെ കുൽസിതമായ ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ബോധ്യമായി. യാക്കോബായ വിഭാഗത്തിലെ ചെറുപ്പക്കാരെ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പള്ളി നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള വേദന കൊണ്ടാണ്. അവരുടെ അധ്വാനം, അവരുടെ വിയർപ്പ്, അവർ സ്വന്തമായി കരുതിയത്, അവരെ പരിപുഷ്ടിപ്പെടുത്തിയത്, അവരെ നല്ല നിലയിൽ വളർത്തിയത്. ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു കമന്റ് കണ്ടു, മണർകാട് പള്ളി നന്നായ നിലയിൽ പോയിരുന്നത് പാറാട്ട് ഇവാനിയോ സിമേനി ഇത് ഭരിച്ചിരുന്ന കാലത്ത് മാത്രമാണ്. ആ കാലത്ത് അയാൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ അന്ന് ഞാനുണ്ട്. 1964 മുതൽ 72 വരെയുള്ള 7 വർഷ കാലഘട്ടമേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം ഈ ഭരണമനുസരിച്ചാണ് ഭരിച്ചിരുന്നത്. അതിനു മുമ്പ് ഈ പള്ളി ഐ ഒ സികൾ കണ്ടിട്ടില്ല, പുലിക്കുട്ടി തിരുമേനി ഇവിടെ കയറിയിട്ടില്ല, പട്ടശ്ശേരി തിരുമേനി ഇവിടെ കയറിയിട്ടില്ല. ഇവിടെയൊക്കെ പാത്രിക്കീസ് പക്ഷത്തെ ആൾക്കാർ മാത്രമേ കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ പുലിക്കുട്ടി തിരുമേനി പോലും മണ്ണാട് പള്ളിയിൽ പ്രവേശിച്ചു, കടവിലെത്താനോ തിരുമേനിയെ പ്രവേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ അഭിവൃദ്ധിയുടെ കാരണം എന്ന് പറയുന്നത് പാറാട്ട് മെത്രാച്ചന്റെ സംഭാവനയല്ല, അദ്ദേഹം നല്ലൊരു മെത്രാച്ചനായിരുന്നു. അദ്ദേഹം പാത്രിക്കീസ് അന്നത്തെ പാത്രിക്കീസ് പക്ഷത്തെ നല്ല ഒന്നാന്തരമായി കരുതിയ ഒരു മെത്രാച്ചനായിരുന്നു, അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷെ മണർകാട് പള്ളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഐ ഒ സികൾ സൃഷ്ടിക്കുന്ന കേസ് കൊണ്ടുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരെ നല്ല ചെറുപ്പക്കാരായി വാർക്കുന്നതിൽ, യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ, ശുശ്രൂഷാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനാ യോഗത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, ഇവിടെ വരുന്നതായ ഫണ്ട് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സാധുക്കളുടെ നന്മയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി, അതിന് ഓഡിറ്റും കണക്കൊക്കെയുള്ള നല്ല ഒരു പ്രസ്ഥാനം തന്നെയാണ്. ആ വക കാര്യങ്ങൾ സംശയമുള്ളവർക്ക് അത് നോക്കാനും മനസ്സിലാക്കാനും അത് ചോദ്യം ചെയ്യാനുമുള്ളതായ ഭാഗങ്ങൾ വേറെയുണ്ട്. പക്ഷെ കുൽസിതമായി ഈ പള്ളിയെ നശിപ്പിക്കാൻ തക്കവണ്ണം അങ്ങ് കയറി മേഞ്ഞ് പറയുക ഇവിടുത്തെയൊക്കെ മോശമാണ്, ആ ഒരു ചുരുങ്ങിയ ഒരു ഹ്രസ്വ കാലഘട്ടമാണ് മണർകാട് പള്ളി ഉണ്ടായെന്ന് സംസാരിക്കുന്നത് എത്രയോ അർത്ഥശൂന്യമായ കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത്, ഇതിലൂടെ ഞാൻ വെളിവാക്കാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു കാരണവശാലും, യാതൊരു കാരണവശാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പള്ളിയോ ഈ പള്ളിയിലെ പട്ടക്കാരോ ജനങ്ങളോ ഐ ഒ സിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് ഒരു കാലത്തും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് പ്രവർത്തിക്കുകയില്ല. ഒരുപക്ഷെ താൽക്കാലികമായിട്ട് പലതും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചേക്കാം, അതുകൊണ്ട് ഞങ്ങൾ തളരില്ല. കാലങ്ങൾ ഇനിയും മുന്നോട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും, ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ കഴിഞ്ഞ അഭിമുഖത്തിലും പറഞ്ഞായിരുന്നല്ലോ ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു കർത്താവും രക്ഷിതാവുമായി കർത്താവ് ഒരിക്കലായി സ്ഥാപിച്ച സ്ലീഹന്മാരുടെ തലവനായ പത്രോസ് തലവനായി സ്ലൈഹിക കൂട്ടായ്മയിൽ അടിസ്ഥാനമായി പണിത തിരുസഭയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഐ ഒ സികൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ വിശുദ്ധ കുർബാനക്രമമാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നണ്ട, ഐ ഒ സികൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ വിശുദ്ധ കുർബാനക്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നണ്ട. അതിന്റെ കാരണം പറയാം, അതിന്റെ 4-ാം ദുബദേനില് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന സഭയുടെ ആദ്യ ഘടകങ്ങളെ ഓർക്കുന്നുണ്ട്. അത്
നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ ഇഷ്ട മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീഹന്മാരെയും എവങ്കേലിസ്റ്റന്മാരെയും സഹദാന്യ സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഇങ്ങോട്ട് പറഞ്ഞു വന്ന് സ്ത്രീഹന്മാരും തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും ഞങ്ങളുടെ കാൽപിതാവായ മോർത്തോമാ ശ്ലീഹായും ശേഷം സകലശുദ്ധിമാന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആദിമ സഭയുടെ പൈതൃകത്വം ഈ സഭ സ്മരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അക്കാലത്തും സഭ ഇത് സ്മരിച്ചിരുന്നു എന്നാണ്. വീണ്ടും അഞ്ചാമത്തെ ദുപദേനിൽ ഞങ്ങൾ ഓർത്തു വരുമ്പോൾ ഓർക്കുന്നത് ശ്ലൈഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ ശരത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിർവ്രാവിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോ പോലീസിലും എഫ് എസ് എസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുരുസുന്നോദുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മെൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും വീണ്ടും പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഊർശലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ മോറി യാക്കോബ് ലോകമെമ്പാടും അപ്പോസ്തോലിക സഭകൾ ഉപയോഗിക്കുന്ന തക്സ മോറി യാക്കോബിന്റെ തക്സ മൂലമായിട്ടുള്ള തക്സായാണ് അടിസ്ഥാനം. ആ തക്സായാണ് ആ തക്സായിക്ക് കാര്യമായ ഒരു മാറ്റവും കൂടാതെ ഉപയോഗിക്കുന്ന സഭ പരിശുദ്ധ അന്ത്യോക്യൻ സുറിയാനി സഭ തന്നെയാണ്. അപ്പോൾ മോറി യാക്കോബിൽ തുടങ്ങുന്നതിനാൽ ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. ഈ ജെറുസലേം സഭയുടെ പാരമ്പര്യമാണ്, അവിടെയാണ് ഈ സഭയുടെ ആരംഭം. വളരെ സുവ്യക്തമാണ്. രണ്ടാമത് വരുന്നത് ഇഗ്നാത്തിയോസ് അന്ത്യോക്യയുടെ മോർ ഇഗ്നാത്തിയോസ് നൂറോനും. അപ്പോൾ രണ്ടാമത് പാരമ്പര്യം ജെറുസലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് മാറി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്ന്. അപ്പോൾ അന്ത്യോക്യൻ പാരമ്പര്യം അവിടെ നിന്നും തുടങ്ങുകയാണ്. പിന്നീട് ഓർക്കുന്ന പിതാവ് എന്ന് പറയുന്നത് മോർ ക്ലീമീസാണ്. പത്രോസ്ലീഹ വഴി ക്രിസ്ത്യാനിയായ റോമിലെ മൂന്നാം പാത്രർക്കീസ് ആയിരുന്ന മോർ ക്ലീമീസ് അന്ന് സഭ ഏകസഭയാണ്. റോമിലെ വിശുദ്ധരും അലക്സാന്ദ്രിയയിലെ വിശുദ്ധരുമെല്ലാം അന്ന് ഏകസഭയായി നിലനിൽക്കുന്നതായ കാര്യം. വീണ്ടും ദിവനാസിയോസ് പൗലൂസ് വഴി ക്രിസ്ത്യാനിയായി ഗ്രീസിലെ മെത്രാപ്പൊലീത്തായിരുന്ന മോർ ദിവനാസിയോസ് ഗ്രീക്ക് സഭയും അന്ത്യോക്യൻ സഭയും അതുപോലെ റോമിലെ സഭയുമെല്ലാം ഒന്നായി കഴിയുന്ന കാലഘട്ടം. മോർ അത്താനാസിയോസ് 325 നിക്കിയാസിനോദോസിൽ വിശ്വാസ പ്രമാണം തയ്യാറാക്കിയതിൽ പ്രധാനിയായിരുന്ന മോർ അത്താനാസിയോസ് അദ്ദേഹം അലക്സാന്ദ്രിയയുടെ പാത്രിയർക്കീസായി. അപ്പോൾ അലക്സാന്ദ്രിയൻ സഭയും അന്ത്യോക്യൻ സഭയും റോമാ സഭയും ചേർന്ന് നിന്നിരുന്നു. പിന്നീട് മോർ യൂലിയോസ് നിക്കാസിനോദോസിൽ സംബന്ധിച്ച വിശുദ്ധ കുർബാന തക്സായി എഴുതിയ പുണ്യപ്പെട്ട പിതാവ്. കേസറിയായുടെ മോർ ബാസേലിയോസ്, ബസേലിയോസിന്റെ സഹോദരൻ മോർ ഗ്രിഗോറിയോസ്, പിന്നെ അലക്സാന്ദ്രിയായുടെ മോർ ദിയസ്കോറോസ്, അതായത് 451 കൽക്കിദോനിയ സിനോദോസിൽ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടി നാട് കടത്തപ്പെട്ടതായ പിതാവ്, അതായത് ഏകസ്വഭാവം ഇരുസ്വഭാവം വാദഗതി ഉണ്ടായപ്പോൾ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതായ പിതാവ്. പിന്നീട് മോർ തീമോത്തിയോസ് ദിയസ്കോറോസിന്റെ അനന്തരഗാമിയായി വന്ന് സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടി രാഷ്ട്രീയ അധികാരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട സിംഹാസനം നിന്ന് മാറ്റപ്പെട്ട് 477 ദിവംഗതനായ പിതാവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നത് അലക്സാന്ദ്രിയ, റോമ്, അന്ത്യോക്യ, കുസ്തന്തീനോപോലീസ് ഇങ്ങനെ പ്രധാനപ്പെട്ട പാത്രർക്കാ സിംഹാസനങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരെയും പൈതൃകങ്ങളെയും എല്ലാം ഈ സഭ പേറുന്നു, ആ പൈതൃകത്തിൽ വളർന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പിന്നീട് അടുത്ത തായ്വഴി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിൽ നിലനിന്ന സഭയും റോമാ സഭയുടെ നേതൃത്വത്തിൽ കൽക്കിദോൻ സുനോദോസ് സ്വീകരിച്ച സഭയും രണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അനുസ്മരിക്കുന്ന പിതാക്കന്മാർ മോർ പീരക്സിനോസ് മബൂഗിയൻ, മബൂഗിലെ മോർ പീരക്സിനോസ്, പിന്നീട് അന്തിമോസ്, പിന്നീട് ഇവാനിയോസ്, അലക്സാന്ദ്രിയയിലെ കൂറിലോസ്. വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 512 മോർ സേവേറിയോസ് പാത്രിയർക്കീസ്. 512 മോർ സേവേറിയോസ് പാത്രിയർക്കീസിന്റെ കാലം മുതലാണ് സത്യത്തിൽ അന്ത്യോക്യൻ സഭ റോമാ സഭയുമായിട്ട് അകന്നത്, അതല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ രണ്ടായി തീർന്നത്. പിന്നീട് മോർ യാക്കോബ് ബുർദോന, യാക്കോബ് ബുർദോനയുടെ പേരിൽ അദ്ദേഹം ഏറെ ഫേമസ് ആകയാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആളെന്നുള്ള നിലയിൽ ഈ സഭയെ യാക്കോബ് ബുർദോനയുടെ പേരിൽ അറിയപ്പെട്ടു എങ്കിലും സത്യത്തിൽ ഈ സത്യവിശ്വാസത്തിന് വേണ്ടി അന്ത്യോക്യയിൽ മറിയാം സംശയം കൂടാതെ ദൈവമാതായെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനും
സുറിയാനിക്കാരുടെ ഇരുടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ മുഴുവന്റെയും വിവേകമുള്ള വായൻ തൂണും മെൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും ഞങ്ങളുടെ പാത്രക്കീസുമായ മോ സേവേറിയോസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ സഭയുടെ പ്രത്യേകമായ ഒരു സ്ട്രീം തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടിസ്ഥാന കല്ലായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം മാത്രമേ യാക്കോബ് ഉദാനായുള്ളൂ. പിന്നീട് ഓർക്കപ്പെടുന്ന പിതാക്കന്മാരെല്ലാം മോർ അഫ്രേം, പിന്നീട് മോർ യാക്കോബ്, പരിശുദ്ധാത്മാവിന്റെ മുരളി എന്നറിയപ്പെടുന്ന കവിയും ജ്ഞാനിയുമായ മോർ യാക്കോബ്, മോർ ബരായി, ബർസോമ, ഇസഹാക്ക്, ഷെമോൻദൊസ്തനി, അബഹായി, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓർക്കപ്പെടുന്നത് മലങ്കര സഭയിലെ പിതാക്കന്മാരെയാണ്. മോർ ഏലിയാസറിയൻ പാതർക്കിസ്ബാവ, എൽഡോമാർ ബാസേലിയോസ് മൽഫ്രിയാൻ, അദ്ദേഹം ശീമക്കാരനായെങ്കിലും കോടമംഗലത്ത് കവറടങ്ങിയ പിതാവാണ്. മലങ്കരയുടെ മോർ ഗ്രിഗോറിയോസ്, പരിശുദ്ധനായ പരിമല തിരുമേനി, മലങ്കര അയൽ സത്യവിശ്വാസം, അന്ത്യോക്യൻ വിശ്വാസം പുനഃസ്ഥാപിച്ച, ആരംഭിച്ചതല്ല പുനഃസ്ഥാപിച്ച, വണ്ടയുണ്ട് പുനഃസ്ഥാപിച്ച മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവ, ശ്രീബാമാർ ഒസ്താത്യോസ് ബാവ, പൗലോസ് മോർ അത്താനാസിയോസ് തിരുമേനി. അപ്പോൾ ഈ പിതാക്കന്മാരുടെ ആ സ്ട്രീം, ആ ധാര ഇങ്ങോട്ട് കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അത് ദൈവമാ കർത്താവായ യേശുമിശിഹ, ദൈവമാതാവ്, സ്ലീഹന്മാര്, സഹദയന്മാര്, അങ്ങനെ ആദ്യ പിതാക്കന്മാരെല്ലാം നാലാമത്തെ തുപുതലിൽ ഓർത്ത് അഞ്ചാം തുപുതലേക്ക് വന്നു കഴിയുമ്പോൾ നിക്കിയ, കുസ്തന്തീനോ പോലീസ്, എഫേസോസ്, പൊറുസോന്നോലോസുകളിലെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എർശിലേമിലെ യാക്കോബ്, യാക്കോബ് തുടങ്ങി ഇങ്ങോട്ട് എർശിലേമിലെ സഭ, പിന്നീട് ഇങ്ങോട്ട് വന്ന് പൊതുവായ സഭയെല്ലാം ഒന്നായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ പിതാക്കന്മാരും, അതിനുശേഷം ഇങ്ങോട്ട് വന്ന് മോർ സേവേറിയോസ് പാത്രിയാർക്കീസിലൂടെ ഏകസ്വഭാവ വിശ്വാസമെന്ന് പ്രത്യേകം എടുത്തു പറയുന്ന, ഇന്ന് അത് സംബന്ധമായ തിയോളജിക്കൽ വ്യത്യാസം പാശ്ചാത്യ സഭയുമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്, അത് വിസ്മരിക്കുന്നില്ല. ഇങ്ങോട്ട് വന്ന് സേവേറിയോസ് യാക്കോബ് പുറത്താന തുടങ്ങി ഇങ്ങോട്ട് വന്ന് അന്ത്യോക്യൻ സഭയുടെ പൈതൃകത്വ കൂട്ടുകാരെ സ്രൂഗിലെ മോർ യാക്കോബ്, ഇസഹാക്ക് മോർ ബാലായി, അങ്ങനെയായ പുണ്യപ്പെട്ട പിതാക്കന്മാരെ സ്മരിച്ച് നേരെ വീണ്ടും വന്ന് മലങ്കരയും എന്ന് പറയുമ്പോൾ മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ, പരിമല തിരുമേനി, മെസേലിയോസ് എൽഡോ മഫ്രിയാന, ശ്രീബാമാർ ഒസ്താത്യോസ്, പൗലൂസ് മാർ അത്താനാസിയോസ്, അങ്ങനെയുള്ള പിതാക്കന്മാരെ എല്ലാം സ്മരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ സഭയ്ക്ക് ധന്യമായ ഒരു പാരമ്പര്യത്തിന്റേതായ വഴികളുണ്ട്. ഈ പാരമ്പര്യത്തിന്റേതായ വഴികളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഈ സഭ എന്ന് പറയുന്നത്. ഇതിനെ യാക്കോബായ സഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സഭയുടെ വഴികൾ ഒരിക്കലും ഇല്ല, അടല്ലെങ്കിൽ അത് തെറ്റാണ്, അടല്ല എങ്കിൽ ഇതെല്ലാം ഞങ്ങളാണ്, ഈ സ്വത്തുക്കളൊക്കെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളായി തീർന്നു എല്ലാം എന്ന് ചിന്തിക്കുന്നത് എത്രയോ മണ്ടത്തരമാണെന്ന് ഓർത്തു നോക്കുക. ഇനിയും ഈ ഐഒസികൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെ ഐഒസി സഭ ഒന്ന് ഓർത്തു നോക്കുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും? 1912 ശേഷമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുന്നത്? 1912 ശേഷം വ്യത്യസ്തമായ ഒരു ധാരയായിട്ടൊഴുകിയ ഒരു ചരിത്രമല്ലേ ഈ ഐഒസികൾക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ? അപ്പോൾ ഇതിന്റെ ഈ ഭാഗം വരെയുള്ളത് സകലതും അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ്. അത് ഇന്ന് വരെയും നിങ്ങൾക്കൊരിക്കലും മാറ്റാനും സാധിക്കുകയില്ല. പിന്നെ എങ്ങോട്ട് മാറ്റാനാ? മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഉദയം പേരോ സുനോദോസിന് പുറകോട്ടുള്ളത് നിങ്ങൾക്ക് ഒരെണ്ണം പറയാനായിട്ട് സാധിക്കുമോ? പിന്നെ എന്താ നിങ്ങളുടെ തന്ത്രം, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇതിനെ പലതായിട്ട് പൊടിച്ച് കുറെ അലക്സാന്ദ്രിയാണ്, കുറെ ഗ്രീക്കാണ്, കുറെ അന്ത്യോക്കിയയാണ്, കുറെ ലെറ്റീനാണ്, ഇതെല്ലാം കൂടെ ഞങ്ങൾ ചേർത്ത് ഒരു പുതിയ മിക്സർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചേരുന്നതായ കാര്യമാണ്, ഞങ്ങൾക്ക് ചേരുന്നതായ കാര്യം. ഞങ്ങൾക്ക് ഈ വിശ്വാസത്തെ നിലനിൽക്കാനും അത് അന്തസ്സായ ഭാഷയിൽ സംസാരിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ളതായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഒരു നിലയിലും ഐഒസി സഭയെയോ അതിന്റെ അധ്യക്ഷനെയോ ആക്ഷേപിക്കുകയോ അതിന്റെ ജനങ്ങളെ ആക്ഷേപിക്കുകയോ പുച്ഛിക്കുകയോ എന്നുള്ളത് സഭയുടെ നയമല്ല, പുരോഹിതന്മാരുടെ നയമല്ല, ഞങ്ങളുടെ ഇടവോ പള്ളിയുടെ നയമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ മോശപ്പെട്ട നിലയിൽ സംഭവിച്ചിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മാധ്യമങ്ങൾ എന്തെങ്കിലും വാർത്തകൾ കൊടുക്കുകയോ അതല്ല എങ്കിൽ ആരെങ്കിലും എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നു എങ്കിൽ അതിനുമുള്ളതായ മറുപടി ഇത് മാത്രമാണ്, ഇന്നും നന്മ പ്രശംസിക്കപ്പെടും, ഇന്നും നന്മ പ്രശംസിക്കപ്പെടും, ഇരുളിന് ചികിത്സ വെളിച്ചം മാത്രമാണ്. വീണ്ടും ആ സെന്റൻസ് പറയുന്നു, ഇരുളിന് ചികിത്സ വെളിച്ചം മാത്രമാണ്. അത് ഇരുൾ ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും അത് ജയസി എന്ന യാക്കോബായ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാലും ശരി, അതിന് ചികിത്സ വെളിച്ചം മാത്രമാണ്. മറ്റ് കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യങ്ങളല്ല.
അവയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് IOC സഭയുടെ തന്നെ ഭാഗമാണ്, അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, അത് ഞങ്ങൾ മറുപടി പറയും.